ശബ്ദം കേൾക്കണമെന്ന് കരുതി തന്നെയാ ചേട്ടൻ ഇങ്ങനെ ഒരു പ്രസന്റ് തന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. കിരണേട്ടൻ ബർത്ത്ഡേക്ക് കൊടുത്ത പ്രസന്റ് ആണ്. നന്നായിട്ടുണ്ടല്ലേ അച്ഛാ. ഇത് സ്വർണം തന്നെയാണോ? പിന്നെ 916 ആ. 4 പവനുണ്ട് രണ്ടും കൂടി. 4 പവനെന്ന് പറയുമ്പോ ഇന്നത്തെ വിലക്കൊരു 1.5 ലക്ഷം രൂപ വരും. കല്യാണ ആന്റിയുടെ കാര്യത്തില് കിരണുങ്ങള് പൈസ നോക്കാറില്ല. പൈസ വെറുതെ കളയുന്നവർക്ക് ഇതല്ല ഇതിന്റെ അപ്പുറമാവാം. അങ്ങനെ പൈസ വെറുതെ കളയുന്ന കൂട്ടത്തിലല്ല കിരണേട്ടൻ. അനാവശ്യമായിട്ട് 1 രൂപ പോലും കളയില്ല. അപ്പോ ഇതോ. ഇത് അനാവശ്യമല്ലല്ലോ, ആവശ്യമല്ലേ? ഇപ്പൊ കഴുത്തിൽ 1 മണിയുണ്ട്, ഇനി കാലിൽ കൂടെ ആയിക്കോട്ടെ. ആന്റിക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ആരുമില്ലല്ലോ. കമ്പനിയിൽ പണിയെടുക്കുന്നതിന് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇത് വാങ്ങിച്ചു കൊടുത്തത് അല്പം കൂടുതൽ തന്നെയാ. നമ്മളിപ്പോ ഒരു ഹോട്ടലില് കയറിയെന്ന് കരുതിയാൽ അവിടുത്തെ ഫുഡ് ഒരിക്കലും മറക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ കയറത്തില്ലേ? ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി തന്നവരെ നമ്മൾ മറക്കില്ല. കല്യാണി അവിടെ വന്നതിനു ശേഷം വീട്ടിൽ നിന്ന് കിരണേട്ടൻ അധികം കഴിക്കാറില്ല. അങ്ങനെ നല്ല ആഹാരം വെച്ച് വിളമ്പുന്ന കല്യാണിക്ക് അവളുടെ പിറന്നാള് ദിവസം ഇതുപോലെ ഒരു പ്രസന്റ് കൊടുത്തതിൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ തന്നെ അങ്കിളിന്റെ പൈസ അത് അങ്കിള് കൊടുത്തു, അതിന്റെ പേരിൽ മറ്റുള്ളവർ ചോദിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? കടുവയ്ക്ക് കടുവയുടെ കാര്യം നോക്കിയാ മതി. കടിച്ചു കീറാനുള്ള കലിയുണ്ടല്ലേ, അതുകൊണ്ടാ കടുവന്ന് വിളിച്ചത്. എന്റെ അച്ഛനെ മനസ്സിൽ വിളിച്ചെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ അച്ഛനോട് വരാൻ പറയാം. അച്ഛൻ ഒഫീഷ്യൽ വാഹനത്തിൽ വന്നോളൂ. നീ സന്തോഷിച്ചോ? എത്ര സന്തോഷിച്ചാലും ബൈജു നീ ആയിട്ടുള്ള കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇപ്പൊ ബൈജുവിന്റെ പിന്നിലാ പടക്കം പൊട്ടിയത്. എന്നിട്ടും പിന്തിരിഞ്ഞു പോയില്ലെങ്കിൽ ഇനി അവന്റെ മുന്നിൽ പൊട്ടും. ഒരാൾക്ക് മാത്രം ശരി വരാത്തത് കണ്ടോ? എന്റെ ആന്റി സ്വർണ കൊലിച്ച് കാലിലിട്ടോണ്ട് വിഷമിച്ചു നിക്കാതെ ഒന്ന് ചിരിക്കാൻഡി. ആന്റിയുടെ ചിരി കാണാൻ നല്ല രസാ. അത് മോള് പറഞ്ഞത് ശരിയാ. ഇതൊക്കെ വെറും വരട്ടൽ ആന്റി, അതിലൊന്നും നമ്മൾ വീണ്ടു പോരുത്. ഒന്നുമില്ലെങ്കിലും പ്രതികരണ ശേഷിയുള്ള പെൺകുട്ടികളല്ലേ നമ്മള്. എന്റെ അച്ഛനൊരു പോലീസ് ഓഫീസറാ എന്ന് വെച്ച് കടുവയുടെ സ്വഭാവമായിരുന്നെങ്കിൽ അച്ഛന്റെ തൊപ്പിയല്ല തല ഞാൻ തെറിപ്പിച്ചേനെ. അച്ഛനായാലും അമ്മയായാലും ആങ്ങളമാരായാലും മക്കളായാലും അവർക്ക് ഓരോരോ കടമകള് പറഞ്ഞിട്ടുണ്ട്. അവരത് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ആ സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. ഈ ആന്റിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ആന്റി. ആന്റിയുടെ സ്വഭാവം തന്നെ ആന്റിയുടെ ശത്രു. എന്താടി നിന്റെ ചേട്ടന് വല്ല വട്ടുണ്ടോ? അതോ പൂത്ത വണം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണോന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ വല്ലോ? എന്റെ ഏട്ടന്റെ കയ്യില് പൂത്തതും പൂക്കാത്തതുമായ പണമൊന്നുമില്ല. പിന്നെ ആവശ്യക്കാർക്ക് വേണ്ടി പണം ചെലവാക്കും. എടി, അച്ഛൻ ചോദിക്കുന്നത് പോലെ ബർത്ത്ഡേക്ക് ഒരുപാട് പണം മുടിച്ചല്ലോ, പിന്നെ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് അച്ഛനോട് തന്നെ ചോദിക്കണം. കല്യാണിയോടുള്ള നിന്റെ ഏട്ടന്റെ സ്നേഹം എനിക്കറിയാം. ഈ വലിയ വീട്ടിലെ ചെറുപ്പക്കാര്
താരതമ്യേന വലിയ സാമ്പത്തികമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികളെ പണവും വലിയ വലിയ സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് മയക്കുന്ന ഒരു പതിവുണ്ട്. അത് ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് കഴിയുമ്പോൾ അവരവരുടെ പാട്ടിന് പോവുകയും ചെയ്യും, ഗുഡ് ബൈയും പറയും. അത് നിന്റെ സ്വഭാവമാണ്. നീ അതിന്റെ കഴിവുകൾ കാട്ടി എന്നെ സ്വാധീനിച്ചത്, വിവാഹത്തിന് മുൻപ് തെറ്റിലേക്ക് നയിച്ചത്. ആ സമയത്തൊക്കെ എന്റെ ഏട്ടൻ മാത്രമായിരുന്നു എനിക്ക് കൂട്ട്. നമ്മൾ ഒന്നിക്കാനും കാരണം എന്റെ ഏട്ടനാ. അങ്ങനെയുള്ള എന്റെ ഏട്ടനെ എനിക്കറിയാവട. കിരണേട്ടൻ ഒരിക്കലും സ്നേഹിക്കുന്നവരെ വഞ്ചിക്കില്ല. പിന്നെന്തിനാണ് ഇത്രയും വലിയ വില കൂടിയ ഗിഫ്റ്റ് കൊടുക്കുന്നത്? അത് എന്റെ ഏട്ടന്റെ ഇഷ്ടമാ. ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ എല്ലാവരും പാർട്ട്നേഴ്സാ. എന്നാ കമ്പനി MD ആയി ഒരു ക്യാബിനിൽ കയറി ഇരിക്കാതെ നന്നായി വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാ എന്റെ ഏട്ടൻ. എന്നിട്ടും ഈക്വൽ ഷെയറാ ഞങ്ങളുടെ ഒക്കെ പേരിൽ. അല്ലാതെ ഏട്ടൻ കൂടുതലൊന്നും എടുക്കില്ല. കല്യാണിക്ക് ഓർണമെന്റ്സ് വാങ്ങിക്കൊടുത്തെങ്കിൽ അത് സ്വന്തം പണത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. അതിന്റെ പേരില് ആരും ചേട്ടനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ചില ആക്ഷേപങ്ങൾ നീ പറഞ്ഞല്ലോ, അങ്ങനെ സംഭവിച്ചാ ഞാൻ മരിക്കോട. ഏത് പാതിരാത്രിക്കും ചേട്ടന്റെ ഒപ്പം കല്യാണിക്ക് കഴിയാട. നീ ചെയ്തതുപോലെ ഒരു തെറ്റ് ഏട്ടൻ ചെയ്യില്ല. അങ്ങനെ ഒരു ഏട്ടന് കിട്ടാൻ പുണ്യം ചെയ്യണം. എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ ഏട്ടൻ. പറഞ്ഞതൊക്കെ വേണം ഞാൻ തിരിച്ചെടുക്കാം. എന്നാ ഞാൻ തിരിച്ചെടുക്കില്ല. കാരണം ഞാൻ പറഞ്ഞതൊക്കെ 100% സത്യസന്ധമായ കാര്യങ്ങളാ. ഇനിയും ഏട്ടൻ ചിലപ്പോ ഇതുപോലെ വലിയ വലിയ ഗിഫ്റ്റുകൾ കല്യാണിക്ക് കൊടുത്തുനിന്ന് വരും. അത് തെറ്റായിട്ട് മറ്റുള്ളവർ കാണണ്ട. നീ നിന്റെ സ്വന്തം പെങ്ങളെ തള്ളിക്കളഞ്ഞു. എന്നാൽ എന്റെ ഏട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സംസാരിക്കാത്ത അവളെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ എന്റെ ഏട്ടൻ. അവൾക്ക് ശബ്ദം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏട്ടൻ. കല്യാണി എന്റെ ഏട്ടന്റെ പെങ്ങളായിട്ട് എങ്ങാനും ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അവളെ എന്റെ ഏട്ടൻ ചേർത്ത് പിടിച്ചോണ്ട് നടന്നേനെ. പൊന്നു പോലെ നോക്കിയേനെ. അവൾക്ക് 10.5 തങ്കത്തെക്കാൾ തിളക്കമുണ്ടട. പക്ഷേ നിങ്ങൾക്കാർക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു സ്വർണ്ണ കൊലുസ് പോയിട്ട് ഒരു വെള്ളി കൊലുസ് വാങ്ങി തന്നിട്ടുണ്ടോ? എന്നിട്ട് കമിഴ്ന്ന് കിടക്കുക. കുറച്ചു ദിവസത്തേക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റത്തോളം നിനക്ക് അറിയത്തില്ലയോ. അല്ല, ഇപ്പൊ എന്താണ് പറ്റിയത്? സോണിയുടെ ചേട്ടൻ കല്യാണിക്ക് കൊടുത്ത പ്രസന്റ് എന്താണെന്നറിയോ? സ്വർണ്ണ കൊലുസാ, 4 പവന്റെ സ്വർണ്ണ കൊലുസ്. അയ്യോ, 4 പവന്റെയോ? അതേന്നെ, അവള് സംസാരിക്കത്തില്ലെങ്കിൽ എന്താ? ഭാഗ്യം ചെയ്തവളാ. അല്ലെങ്കിൽ ഇത്രയൊക്കെ സഹായിക്കാൻ ഒരാൾക്ക് മനസ്സ് തോന്നുവോ? 20,000 രൂപ ശമ്പളം, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സമ്മാനങ്ങൾ. സോണിയുടെ കല്യാണത്തിന് കിട്ടിയല്ലോ സ്വർണം. എടി, ഈ അഴിഞ്ഞാടി നടക്കുന്നവർക്ക് പലതും കിട്ടും. നീ ഒന്ന് കമ്പനി ഒന്ന് നോക്കണം. ഈ സോണിയുടെ ചേട്ടനും അവളും തമ്മിലുള്ള ഇരിപ്പ് വശം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാണാൻ പാടില്ലാത്ത പലതും. എടി, അതുകൊണ്ടല്ലേ എന്നെ കമ്പനിയിലെടുക്കാൻ അവൻ കുറച്ച് മസിൽ പിടിച്ചത്? അങ്ങനെ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ആരെയും സഹായിക്കൂ? അതെ, ഈ കിരണിന് വേണ്ടി പറഞ്ഞു വെച്ചേക്കുന്നതേ രാഹുൽ സാറിന്റെ മോളയാ. അതേ നടക്കത്തുള്ളൂ. പിന്നെയും മിക്ക കാശുകാർക്കും ഒരു ചിന്ന വീട് സെറ്റപ്പ് ഒക്കെ കാണത്തില്ലയോ? അങ്ങനെ കല്യാണിയുമായി മുന്നോട്ട് പോകാനാ കിരണിന്റെ തീരുമാനം. അതുകൊണ്ട് ബൈജു എന്നല്ല, ഇനി ആര് വന്നാലും കല്യാണിയുടെ കെട്ട് കിരൺ മുടക്കും. ആ ബുദ്ധി വികസിക്കാത്തവൻ തന്നെ അവളെ കെട്ടണം. എന്നെക്കാളും നല്ലൊരു ബന്ധം അവൾക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല. ഇത്തിരി പൈസക്ക് കുറവുണ്ട്, അതൊഴിച്ചാ നിനക്ക് കിട്ടിയിരിക്കുന്നത് രാജകുമാരനെയാ. എന്നിട്ട് ആ രാജകുമാറിന് ഒരു വെള്ളിക്കൂലിസ് പോലും വാങ്ങിച്ചേരാൻ പറ്റിയിട്ടില്ലല്ലോ. അതാ എന്റെ പരാതി. ആ പരാതിയൊക്കെ നമുക്ക് തീർക്കാടി. ഞാൻ കമ്പനിയിലോട്ട് കേറിയിട്ടല്ലേ ഉള്ളൂ. അവിടുന്ന് പൈസ മുക്കാനുള്ള മാർഗം എന്താണെന്ന് ഞാനൊന്ന് പഠിക്കട്ടെ. ഇനി എന്നാ ഒന്നിച്ചിരുന്ന് ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്?
അറിയില്ല മോളെ, അതുപോലെ പൊള്ളിയിരിക്കുന്നേ. ആ ബൈജുന്റെ കാര്യം കഷ്ടം, എന്നെക്കാളും കൂടുതൽ അവനെ പൊള്ളിയിരിക്കുന്നേ. അതൊക്കെ ഒന്ന് പുറത്തു കഴിഞ്ഞാലേ കല്യാണി അവന് കെട്ടാൻ പറ്റൂ. അച്ഛനു മുന്നിൽ പോലും കല്യാണി നിൽക്കാത്തതാ. ഈ സോണിയും കല്യാണിയും തമ്മിൽ തെറ്റിക്കാൻ എന്തോ ഒരു വഴി. അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കണേ. അവര് തമ്മിൽ തെറ്റിയാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അതേപറ്റി വേണം നമുക്കിരുന്ന് ചിന്തിക്കാൻ. ഇനി നീ മണി കിളിക്ക് അല്ല മറുപടി പറയേണ്ടത്, ആ നിന്റെ സ്വർണ്ണ കൊലുസ് കിളിക്ക്. അതുകൊണ്ടാ ഞാൻ ആ കിളിക്കമ്പട്ടി വാങ്ങി തന്നത്. ആ നിനക്ക് ഇഷ്ടപ്പെട്ടോ? പിറന്നാളിന് കല്ലുകടിയായിട്ട് കുറച്ചുപേരവിടെ ഉണ്ടായിരുന്നെങ്കിലും ഓർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പിറന്നാളായിരുന്നു കഴിഞ്ഞു പോയത്. അന്നൊരിക്കലെടുത്ത ഫോട്ടോസൊക്കെ എന്റെ കയ്യിലുണ്ട്. അന്ന് സോണിയുടെ കല്യാണത്തിനെടുത്തതാ. അതൊരു ആൽബാക്കി ഞാൻ നിനക്ക് തരാം. ആ നിന്റെ മുറിയില് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പോരെങ്കിൽ പറയണം കേട്ടോ. അവൾ എന്നെ വിളിക്കുന്നതായിരിക്കും. കല്യാണി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വാതിൽ തുറക്ക്, അകത്തേക്ക് വരാം. ഇപ്പോ കൊലുസ് കലിക്ക് മറുപടി തരുന്നില്ലല്ലോ. ശബ്ദം കേട്ട ആരെങ്കിലും വന്നോ? ആ വന്നു കാണും. ആ ശരിയടി, ഞാൻ വെക്കുക. ഗുഡ് നൈറ്റ്. ഞാൻ വെറുതെ ഉറക്കം കളയുന്ന മാത്രം മെച്ചം. മുന്നിലൂടെ പോവാൻ വന്നവൾ അങ്ങനെ തന്നെ പോകുന്നല്ലേ നല്ലത്. എവിടെ വേണമെങ്കിലും പോവാൻ വരാം. മുമ്പിക്കൂടെ പോകണ്ടെന്ന് പറയാൻ ഇത് എന്റെ വീടല്ലോ. അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അച്ഛാ. ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശം. ആരും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഭയപ്പെട്ട് തന്നെയാ ജീവിക്കുന്നത്. ഇത് എന്റെ വീടല്ലോ.
അപ്പൊ അങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പലതവണ ചിന്തിച്ച ഇറങ്ങി പോയായിരിക്കും എന്തുകൊണ്ടെന്നറിയോ? എന്റെ മോന് വേണ്ടിട്ടാ. എന്റെ സ്വഭാവം അനുസരിച്ചാണ് ഞാൻ എന്നെ ഇറങ്ങിപ്പോണ്ടെന്നറിയോ? അച്ഛൻ ഈ മത്സരിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അപ്പം മനസ്സിലാവും ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറുതെ എന്ന്. നീ പോയിക്കോ കല്യാണി, കമ്പനി പോവേണ്ടതല്ലേ. ജനിച്ചത് പിന്നെ അവളെ കൊണ്ട് എന്തെങ്കിലും ശല്യം ഉണ്ടായിട്ടുണ്ടോ അച്ഛന്? അതൊക്കെ എന്തിനാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അത് പിന്നെ ഒരാളെ വെറുക്കുന്നതിന് ഒരു കാരണം വേണ്ടേ? അത് മറ്റുള്ളവരെ അറിയണ്ടേ? അതൊന്നേ നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ജനിച്ചപ്പോ മുതല് എനിക്ക് അവളെ ഇഷ്ടമല്ല. എന്റെ വീട്ടില് വേലക്കാരെ പോലെ കഴിഞ്ഞവളെ കൊണ്ടുവന്ന് വാഴിച്ചിരിക്കുക ഇവിടെ തമ്പുരാട്ടിയായിട്ട്. എന്നിട്ട് ഞങ്ങളെല്ലാം അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിട്ട് ഒരു തല ഇറച്ച കുട്ടിപ്പിശാജ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ എനിക്കിട്ട പേരെന്താണെന്നറിയോ? കടുവാന്ന്. ശരിയാ, ഞാൻ കടുവ തന്നെയാ. ഒരു പരിധി വിട്ട് എന്നോട് പെരുമാറി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ കടുവയാവും. വേണ്ട വേണ്ടെന്ന് വെച്ചും നിക്കുക. അടങ്ങി തൽക്കാലം അങ്ങനെ പോയേ പറ്റൂ. പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് എന്താ നിന്റെ കയ്യില്? ഇന്നലത്തെ കേക്കോ? നന്നായി, ഞാൻ ഇന്നലെ അത് കഴിച്ചില്ലായിരുന്നു. അവനെ ഞാൻ ശരിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട് ആ ബൈജുവിന്. എങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എത്ര കിട്ടിയാലും പഠിക്കാത്തവനാ. പിന്നെ വിക്രത്തിന്റെ അച്ഛനും രതീഷും ഉൾപ്പെടെ പലരും അവന് സപ്പോർട്ടാ. അതാ തലവേദന. സാരമില്ല, അവൻ നിനക്കൊരു വെല്ലുവിളി ആവില്ല. നീ കേക്കുത. ഇങ്ങനെയാണോ കേക്ക് തരുന്നത്? ബർത്ത്ഡേ കേക്ക് കയ്യിലാണോ തരുന്നത്? സാർ, ഇന്നലെ ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതിന്റെ കേക്കാ. ഹരിയണ്ണു കൊടുക്ക്. വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും സ്വഭാവം അറിയാം, പ്രത്യേകിച്ച് സാറിന്റെ അങ്കിളിന്റെയും മോളുടെയും. അതുകൊണ്ട് ചോദിക്കുക, ഇതൊരു വലിയ കുടുംബകലഹത്തിൽ ചെന്ന് അവസാനിക്കും. അതെന്താ ഹരിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയേണ്ടതിന്റെ വിഷയമല്ല, എങ്കിലും ഒരു ഭയം പോലെ. സർ,
സാറിന്റെ അങ്കിളിന്റെ മോളെ അറിയാവുന്നത് കൊണ്ടാ അങ്ങനെ ഒരു ഭയം തോന്നുന്നു. അവളുടെ സ്വഭാവത്തെ എല്ലാവരും ഭയക്കുന്നുണ്ട് ഹരിയേട്ട. അങ്ങനെ ഒരുവൾ ഭാര്യയായിട്ട് വന്നാൽ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവോ? അതേപ്പറ്റിയൊന്നും ഞാൻ പറയാൻ ആളല്ല സാർ. പിന്നെ സാറിന്റെ ഇപ്പോഴത്തെ പോക്കും മനസ്സും അറിയാവുന്നത് കൊണ്ട് ചില ആശങ്കകൾ പറഞ്ഞു എന്ന് മാത്രം. എന്തൊരു ചിരി, എന്തൊരു സന്തോഷം! നീയിപ്പോ ഇവിടെങ്ങും അല്ല, വേറെ ഏതോ ലോകത്താ. വേറെ എവിടെയാണെന്ന് ചോദിച്ചാ നീയും സാറും മാത്രമുള്ള ഒരു ലോകത്ത്. അവിടെയും മറ്റാരുമില്ല. അതുകൊണ്ടാണ് നീ പരിസരം മറന്നിച്ചിരിക്കുന്നത്. സ്നേഹിക്കുന്നൊക്കെ എനിക്കിഷ്ടാ, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ അത് സമ്മതിക്കാതിരിക്കുന്നതാണ് എനിക്ക് ദേഷ്യം. അസ്ഥി പിടിച്ചു കഴിഞ്ഞു നീ കിരൺ സാറിന്റെ. ഇനി സരയുന്നല്ല ഭൂലോക സുന്ദരി വന്നാലും നിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ പറ്റത്തില്ല മോളെ. എന്നുവെച്ചാ അതുപോലെ നീ കുരുക്കിട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഒരു സമയം മോളെ. ജനിച്ചപ്പം മുതലേ കരച്ചിലോട് കരച്ചിലല്ലായിരുന്നോ? അതുകൊണ്ട് ഇനി ആയിരിക്കും മോള് ചിരിക്കാൻ പോകുന്നത്. ആ ചിരിയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. ഒറ്റയ്ക്ക് മാത്രം നിന്ന് ചിരിക്കരുത് ചേട്ടാ. ഇഡ്ഡലിയും സാമ്പാറും. അല്ല, നീ എന്താ കൂടിയിരിക്കാത്തത്? നീ കഴിച്ചോ. എല്ലാവർക്കും വെച്ച് വളപ്പിട്ട് കഴിക്കുന്ന വീട്ടമ്മയൊന്നും ആവണ്ട. നിനക്കും കഴിച്ചുകൂടെ എനിക്കൊപ്പം ഇരുന്ന്. നീ എനിക്ക് പിറന്നാളിന് കേക്ക് തന്നു, എന്നാൽ പിറന്നാൾ സമാനം എന്നെ കാട്ടിയില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടു വന്നതാ, പക്ഷേ അത് കാലി കിടക്കുന്നത് കാണാൻ പറ്റിയില്ല. എവിടെയാണ് കുലിസ്? ഒന്ന് കിളിക്ക്. ഓഹോ, ഇങ്ങനെയൊക്കെയുള്ള സീൻ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നോ? ഇനി കഴുത്തിലെ മണി മാത്രമല്ല, ഇതുകൊണ്ട് നിനക്ക് ശബ്ദം ഉണ്ടാക്കാം. ദൂരെ ഇരുന്നാലും നീ അരികിലേക്ക് വരുന്നുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാം. ഞങ്ങൾക്കും ഒന്നുമില്ല സാറേ, കൊലുസ് കൊള്ളാം. സാറ് മനസ്സറിഞ്ഞ് എന്നെ വാങ്ങിച്ചു കൊടുത്തതെന്ന് മനസ്സിലായി. അങ്ങനെ തന്നെയാ, എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കൊലുസ് തന്നെയാ ഞാൻ കല്യാണിക്ക് വാങ്ങിക്കൊടുത്തത്.
തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അയ്യോ, എനിക്കെന്ത് നഷ്ടം? സാറിന്റെ കാശ് സാറ് വാങ്ങിക്കൊടുത്തു, ഇവള് ഇട്ടോണ്ട് നടക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്. ഈ ഓഫീസിനകത്ത് ഇലക്ട്രിക് വർക്ക് കുറവാ, എന്നാൽ സൈറ്റിനകത്ത് ഇഷ്ടം പോലെ വർക്കുണ്ട്. അതിന്റെ മേൽനോട്ടം തന്നെ ഏൽപ്പിക്കാൻ പറ്റില്ല, എന്നാൽ അവിടെ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടാം. അല്ല, അപ്പ ഞാൻ വെറും ഒരു കൂലിപ്പണിക്കാരനായി പോകില്ലേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ സാറിന്റെ അളിയന്റെ അളിയനല്ലേ? ദേ, ഇവളിവിടുത്തെ കുക്കാ. ആ ജോലി ഇവൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ടാ താൻ ഇങ്ങനെ വായി നോക്കി നടക്കുന്നത്. അല്ല, ഇവിടെ പണിയില്ലാത്തത് എന്റെ കുഴപ്പമല്ലല്ലോ. സാറൊരു കാര്യം ചെയ്യും, സാർ എന്തെങ്കിലുമൊക്കെ കേടാക്കി വെക്കേ, അപ്പോ എനിക്കെന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവുമല്ലോ. അല്ലാതെ തന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ എനിക്കറിയാം. ജോലിയിൽ അലംഭാവം കാട്ടിയ പറഞ്ഞു വിടാനും. എനിക്ക് മനസ്സിലായി സാറേ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തെറ്റായി പോയെന്ന്. അല്ല, പൂച്ചക്കെന്താ പൊന്നുരുക്ക് നിർത്ത കാര്യം? അതുകൊണ്ട് ഞാൻ ദേ പോകുന്നു, സാറ് കൊലുസിന്റെ ചന്തം കാണ്. കൊണ്ടതൊന്നും മതിയായിട്ടില്ല, വിക്രത്തിന്റെ അളിയനായതുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാനും പറ്റത്തില്ല. പിന്നെ ശല്യം കൂടിയാൽ തല്ലി ഒരു മൂലക്കിരുത. നടക്കാൻ കഴിഞ്ഞാലല്ലേ ഇങ്ങോട്ട് വരൂ. ഇവനോടൊന്നും സൗജന്യം പാടില്ല കല്യാണി. ദേ, എനിക്ക് മതി, ഒരു ഇഡ്ഡലി ബാക്കിയുണ്ട്. കഴിച്ചതിന്റെ ബാക്കി കഴിക്കണം. ശരി. സാറേ, സ്വർണക്കൊലുസ് കൊടുത്തത് മാത്രമല്ല, അത് കാലിലിട്ട് അതിന്റെ ഭംഗി കാണിച്ചു കൊടുക്കുക അവൾ കിരൺ സാറിനെ. നമ്മളൊരു മോതിരം കൊണ്ടുപോയിട്ട് അത് ഓക്ക് കയ്യിമില് ഇട്ടെടുക്കാൻ പോലും കഴിഞ്ഞില്ല. സാറേ, അവര് തമ്മിൽ മുടിഞ്ഞ പ്രേമാണെന്ന് തോന്നുന്നു. നിങ്ങളുമായിട്ട് കണ്ണിച്ചോറത്തെ വർത്തനം പറയരുത് കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളെ പ്രേമിക്കാൻ? ഒരു മുട്ടാളം പോലത്തെ ചങ്ങായി ഇന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാണ് അവളെ പ്രേമിക്കുക? ഓ, നിങ്ങളെ മോളെ മുറച്ചെടുക്കണല്ലേ നീ? ഓക്കോനെ പ്രേമിച്ചെന്താ അതിനെന്താ കൊഴപ്പം? ഈ പോക്ക് ശരിയല്ല സാറേ. സാറിന്റെ അനന്തരവൻ കമ്പനിയിൽ വരുന്നത് തന്നെ അവളെ കാണാനാണെന്ന് തോന്നിപ്പോ. ചില നേരത്തെ മട്ടുംഭാവം കണ്ട ചിലതൊക്കെ എന്റെ ശ്രദ്ധയിലും പെടാതിരുന്നില്ല. അവളൊരു അത്യാഗ്രഹിയായ പെൺകുട്ടിയാ, അതുകൊണ്ടാ എന്റെ അനന്തരവനെ ചൂണ്ടയിൽ കൊടുക്കാൻ നോക്കുന്നത്. അതെ, നിങ്ങളെന്റെ കല്യാണിനെ പറ്റി കുറ്റം പറയണ്ടോ, നിങ്ങളെ മരുവനെ പറ്റി പറഞ്ഞാ മതി. ഓ, പെൺകുട്ടികളെ പണിക്കെടുക്കുന്നത് പണിയെടുപ്പിക്കാനോ അതോ പ്രേമിക്കാനോ? ഓരോക്ക് ഇങ്ങനെ പാദസനം കൊടുക്ക, ഓളത് കാൽമ കെട്ടിയിട്ട് കുലുക്കി 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 കാണിക്കാം. അയ്യോ, ഇവിടെ പൊള്ളിയോട് തുടങ്ങിയില്ല, ഇങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? നീ നോക്കട്ടെ, പുറത്തു വരുന്നു. മൊത്തത്തിൽ ശനിദശയാണെന്നാ തോന്നുന്നു. എനിക്ക് ശുക്രനാ, ശനി ഇങ്ങളെ മരുവനാ. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കുന്നുണ്ട്, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യില.
ചാക്കുറപ്പേരിന്റെ അന്ന് സംഭവിച്ച പോലെ കല്യാണത്തിനും അനന്തരവനെ എന്തെങ്കിലും ഒപ്പിച്ച ഇവന്റെ കെട്ട് വീണ്ടും നീണ്ടുവോ? പറഞ്ഞില്ല എന്ന് വേണ്ട. ഇനിയിപ്പോ കല്യാണീനെ നിങ്ങളെ മരുവൻ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിച്ചരുമെന്ന്. അതിന് നല്ലത് അവളെ പിടിച്ച് കടലിൽ തള്ളുന്നല്ലോടാ. അത് സാരില്ല, ഞാനും കൂടെ അവളെ കൂടെ ഇങ്ങനെ ചാടിക്കോളാം. നിനക്കൊന്നും ഈ ജന്മം പെണ്ണിട്ടാൻ പോകുന്നില്ല. ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല. ശരിയാക്കി തരല്ല തിരി. ചങ്ങക്ക് തന്നെയാണല്ലോ പണി. ഇന്റെ പെണ്ണിന് ഇവരെന്താ എങ്ങനെ നോക്കണേ? ഈ ജന്മം ഈ പഹ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നീ തോറ്റതെന്നാണോ? നീ മനഃപൂർവ്വം കണ്ണടച്ചതാണോ? എല്ലാരും മനഃപൂർവ്വം കണ്ണടിക്കുന്നയാ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വന്നതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. കാലനെ ആരും നേരിട്ട് കണ്ടിട്ടില്ലെന്നാ പറയണേ, പക്ഷെ ഞാൻ കാണുന്നുണ്ട് പെരുങ്കാലനെ. നിനക്ക് എന്താണ് വേണ്ടത്? എനിക്കൊരു കല്യാണം കഴിക്കണോ? ഞാൻ കല്യാണം കഴിക്കാൻ പെണ്ണിനല്ലേ നിങ്ങൾ കണ്ണും കണ്ണു കൊള്ളടിച്ച് കളിക്കുന്നേ. നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടേക്ക് വരരുതെന്ന്? അങ്ങനെയാണെങ്കിലേ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഓളിങ്ങോട്ട് വരണ്ടെന്നറിയ. ഓളിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങോട്ട് വരാണ്ടിരിക്കാൻ പറ്റൂല. നീ ഇവിടെ വരാതിരിക്കാനുള്ള മാർഗമൊക്കെ എനിക്കറിയാം. ഇന്നലെ ഇമ്പക്കൊരു കോംപ്രമൈസിലെത്താ. എനിക്കതായാലും ഓള വേണം. കല്യാണം കഴിച്ചിട്ട് ഭാര്യയാക്കായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോളെ പ്രേമിച്ചോളിയേ. ഞാൻ കല്യാണം കഴിച്ചോളാം. നേരത്തോട്ട് കളിക്കരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞോട്ടാ. നീ എന്തിയോടാ? എത്ര കൊണ്ടാലും നീ പഠിക്കില്ലടാ. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ച മാഷിമാര് നമ്മളെ കൊറേ പഠിപ്പിക്കാൻ നോക്കിയതാ, എന്നിട്ട് ഞാൻ പഠിച്ചില്ല. പിന്നെ അങ്ങനെ പഠിപ്പിക്കാൻ നോക്കി. നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തുവിടടാ. നോയിക്കോളി, ഇവളെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മസിലന്റെ വീട്ടിലെ മുമ്പിൽ വന്നിട്ട് ഞാൻ തൂങ്ങിച്ചാവും. എന്നാ ഇപ്പോഴേ അത് ചെയ്തോ. നിനക്കൊരിക്കലും എന്തായാലും ഇവിടെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ജാതകത്തില് രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനുള്ള യോഗം ഉണ്ടോന്ന്? എന്തായാലും മുറപ്പെണ്ണിനെ എന്തായാലും കെട്ടണല്ലോ. അതിന്റെ കൂടെ ഒരുത്തിനും കൂടെ കെട്ടോന്നാ ചോദിച്ചേ. ചിലപ്പോ കാണുമായിരിക്കും, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആഗ്രഹിച്ച പെണ്ണിനെ കെട്ടാതിരിക്കുന്നത് ഒരു നഷ്ടമല്ലേ ചേട്ടാ? ഇവളെ നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നേ ഒരാള് മാത്രം തോറ്റുപോയിട്ടില്ല, എന്റെ ദിവസം വരാൻ കിടക്കുന്നുള്ളൂ. ഊശിയാക്കല്ലേ വാശിയോടെ പറയുന്നത്. നോക്കിക്കോ, ഇവിടെ ഞാനേ ജയിക്കാൻ പോകുന്നുള്ളൂ. കാണാം നമുക്ക് കേട്ടോ.